ഏറെ പേടിപ്പെടുത്തുന്ന മിന്നൽ പ്രളയങ്ങളുടെ ദൃശ്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിൽ നിന്ന് പുറത്തു വന്നിരുന്നത്. ഹിമാചലിൽ നടക്കമുള്ള ദൃശ്യങ്ങൾ ഏറെ ഭീതിപ്പെടുത്തുന്നതായിരുന്നു. വലിയ മഴ ദുരന്തമാണ് സംഭവിച്ചത്. ഇപ്പോൾ ഡൽഹിയിലും പ്രളയഭീതിയാണ്. കനത്ത മഴയിൽ ഡൽഹിയിൽ യമുന നദി കര കവിഞ്ഞൊഴുകുന്നു. ജലനിരപ്പ് 208 മീറ്ററും കടന്നിരിക്കുകയാണ്. നിലവിലെ ജലനിരപ്പ് ഏതാണ്ട് 208.46 മീറ്ററായി ഉയർന്നിട്ടുണ്ടെന്നാണ് വിവരം. ഇത് അപകട നിലയ്ക്കും മുകളിലാണ്. 44 വർഷത്തിന് ശേഷം രേഖപ്പെടുത്തുന്ന ഏറ്റവും കൂടിയ ജലനിരപ്പാണിത്. ജലനിരപ്പ് വീണ്ടും ഉയരുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ ഡൽഹി സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹരിയാനയിലെ ഹദിൻഗുണ്ട് അണക്കെട്ട് തുറന്നതാണ് യമുനയിലെ ജലനിരപ്പ് ഉയരാൻ കാരണമായി പറയുന്നത്. യമുനയിലെ ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് മാറി താമസിക്കാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിട്ടുള്ളത്. പുറത്തുവരുന്ന കണക്ക് പ്രകാരം ഏതാണ്ട് 16,500 പേരെ ഇതിനോടകം തന്നെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. യമുന ബസാർ, മോൺസ്ട്രി മാർക്കറ്റ്, ഗീതാഘട്ട്, ഓൾഡ് റെയിൽവേ ബ്രിഡ്ജ് മേഖലയിലെല്ലാം വെള്ളപ്പൊക്കമാണ്. നിലവിലെ സാഹചര്യം പരിഗണിച്ച് ഗീതാ കോളനി ശ്മശാനം അടച്ചിട്ടുണ്ട്. വടക്കൻ ഡൽഹിയിലെ റിംഗ് റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗത തടസ്സമുണ്ടായി. ഡൽഹിയിലെ പ്രധാന സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന 47 കിലോമീറ്റർ നീളമുള്ള ഔട്ടർ റിംഗ് റോഡ് പ്രധാന ഗതാഗത പാതയാണ്. കൂടാതെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ വസതിക്ക് സമീപം വരെ വെള്ളം കയറിയിട്ടുണ്ട്. നദിയിലേക്കുള്ള നീരൊഴുക്ക് രാവിലെ വരെ തുടരുമെങ്കിലും ഉച്ചയോടെ താഴും എന്നാണ് ജലകമ്മീഷൻ നൽകുന്ന വിവരം. സ്ഥിതിഗതികൾ വഷളാകുന്നതിനെക്കുറിച്ച് സർക്കാർ ദേശീയ ദുരന്ത നിവാരണ സേനയെ അറിയിച്ചിട്ടുണ്ട്. യമുനയിലെ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് ആവശ്യമെങ്കിൽ സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളാക്കി മാറ്റാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലെ 10 സ്കൂളുകൾ ഇന്ന് അവധിയിലാണ്. പകരം ഇവിടെ ഓൺലൈൻ ക്ലാസുകൾ നടത്തും. യമുനയുടെ ജലനിരപ്പ് ഇനിയും ഉയരാതിരിക്കാൻ ഹദിൻഗുണ്ട് അണക്കെട്ടിൽ നിന്ന് മിതമായ നിരക്കിൽ മാത്രമേ വെള്ളം തുറന്നുവിടാവൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചിട്ടുണ്ട്. ഹദിൻഗുണ്ട് അണക്കെട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രി 147,857 ക്യൂബിക് മീറ്റർ വെള്ളമാണ് തുറന്നുവിട്ടത്. ഹദിൻഗുണ്ട് അണക്കെട്ടിൽ പരിമിതമായ അളവിൽ ജലം സംഭരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും നീരൊഴുക്ക് കൂടുന്നതിനനുസരിച്ച് ജലം താഴേക്ക് തുറന്നു വിടേണ്ടി വരും എന്നുമാണ് കേന്ദ്ര ജലകമ്മീഷൻ വ്യക്തമാക്കുന്നത്. അതേസമയം ഹിമാചലിലും മഴ കനത്ത നാശമാണ് വിതച്ചത്. ഹിമാചൽ പ്രദേശിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 100 കണക്കിന് വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. വ്യോമമാർഗത്തിലുള്ള രക്ഷാപ്രവർത്തനവും റോഡ് മാർഗത്തിലുള്ള ഗതാഗതവും പുനഃസ്ഥാപിക്കാനായി പ്രവർത്തനം പുരോഗമിക്കുകയാണ്. 850 റോഡുകൾ ഇപ്പോഴും അടഞ്ഞുകിടക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. റോഡ് അടഞ്ഞുകിടക്കുന്നതോടെ സഞ്ചാരികൾ ഇപ്പോൾ ഉള്ള സ്ഥലങ്ങളിൽ തന്നെ തങ്ങാനാണ് തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഹിമാചൽ പ്രദേശിലെ മണാലിയിൽ കുടുങ്ങിയ മലയാളി ഡോക്ടർമാർ ഇന്ന് നാട്ടിലേക്ക് തിരിക്കും. രാവിലെ റോഡ് മാർഗം ഇവരെ ചണ്ഡീഗഡിൽ എത്തിക്കും. എറണാകുളം മെഡിക്കൽ കോളേജിലെ 27 ഹൗസ് സർജന്മാരാണ് ഹിമാചലിൽ കുടുങ്ങിയത്. ഇവരെ മണാലിയിലെ മറ്റൊരു ഹോട്ടലിലേക്ക് മാറ്റി ഇവരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരുന്നു. ഹിമാചൽ പ്രദേശ് സർക്കാരുമായും DGP യുമായും ആരോഗ്യവകുപ്പ് ബന്ധപ്പെട്ടിരുന്നു. മണാലിയിൽ കുടുങ്ങിയ എറണാകുളം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വനിതാ ഹൗസ് സർജന്മാരുമായി ആശയവിനിമയം നടത്തിയതായും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. കനത്ത മഴയും മിന്നൽ പ്രളയവുമെല്ലാം ഉത്തരേന്ത്യയിലെ ജനജീവിതം താറുമാറാക്കിയിരിക്കുകയാണ്. Way2nikah.com, the exclusive Muslim matrimonial site.